ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരക്കാർക്ക് ആരാണ്? എന്തിനും പരിഹാരം കാണുന്ന കൊട്ടാരക്കരയിലെ കോടതിയാണ് ബാലകൃഷ്ണപിള്ളയെന്ന് ഒരു കൊട്ടാരക്കരക്കാരൻ പറയുമ്പോൾ കൊട്ടാരക്കരയുടെ നാഥനെന്ന് മറ്റൊരാൾ. എപ്പോഴും നമ്മൾ കാണുന്ന ആള്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആള്, ഇത്രയും സ്വാതന്ത്ര്യം അവിടെ ഏത് മന്ത്രിയുടെ ഇരിക്കാൻ പോയാലും നമുക്ക് കാണൂ. അങ്ങനെ ഒരു സെക്രട്ടേറിയറ്റിൽ ഇരുന്നാലും ശരി, അങ്ങ് കയറി ചെന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ 1967 അദ്ദേഹം കൂടെ വരുന്നത്. അന്ന് തൊട്ട് ഇന്നുവരെയും അദ്ദേഹം കൂടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും, കുടുംബത്തെയും എല്ലാ കാര്യവും അദ്ദേഹവും അമ്മയും കൂടാണ് നടത്തി തരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആരായാലും അദ്ദേഹം ജീവങ്ങളെ ഇവരെ സഹായിക്കും എല്ലാ തരത്തിലും. അത് ഒരിക്കലും അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. കാരണം ഈ ഇത്രയും വർഷമുള്ളതിന് അനുഭവമാണ്. പണ്ടത്തെ അതേ സ്വഭാവമായപ്പോഴും ഒരു ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും മനഃപൂർവ്വം ചെയ്യത്തില്ല. വഞ്ചന എന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണ കയ്യിലില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, അതില്ല. തുടർച്ചയായി 7 തവണ കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയെ നിയമസഭയിലെത്തിച്ചു. ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം കൊട്ടാരക്കരയും വളർന്നു. ജില്ലയിലെ തന്നെ ഏറ്റവും വികസിതമായ പട്ടണങ്ങളിലൊന്നായി. ഞാൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ ബാലകൃഷ്ണുള്ള ചേട്ടൻ ഒരു ദിവസം കൊച്ചിയിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാബു ഈ കൊച്ചി തുറമുഖം കൊട്ടാരക്കരയ്ക്ക് മാറ്റാൻ വല്ല വകുപ്പുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അത് അദ്ദേഹം മണ്ടനായതുകൊണ്ടല്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കശുവണ്ടിയുടെ ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോസ് ഉണ്ട്, ICD എന്ന് പറയും. അന്ന് 25, ഇപ്പം അത് വളരെ കോമൺ ആയി, അന്ന് അത്ര ആയില്ല. അതിനെക്കുറിച്ചൊരു ആലോചന വരുന്നേ ഉള്ളൂ. അപ്പോൾ തുറമുഖത്തിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ഇൻറ്റേർണൽ കണ്ടെയ്നർ ഡിപ്പോ കാഷു എംഫസിസ് ആയിട്ട് കൊല്ലം ഭാഗത്ത് വരാനുള്ളത് അത് കൊട്ടാരക്കര സ്ഥാപിക്കാൻ ഒക്കുമോ എന്നാണ് ഈ ചോദ്യം. എങ്കിലും എന്നോട് ചോദിച്ചത് ഈ കൊച്ചി തുറമുഖം കൊട്ടാരക്കരയ്ക്ക് മാറ്റാൻ വല്ല വഴിയുണ്ടെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും കൊട്ടാരക്കരയോടുള്ള താല്പര്യവും എന്ന് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പരിഗണന കൊട്ടാരക്കരയ്ക്ക് തന്നെ. കൊട്ടാരക്കര മൂകാംബിക എന്നൊക്കെ പറഞ്ഞ് ബസ്സിട്ടുള്ളത്, ഈ കൊട്ടാരക്കരയ്ക്ക് എന്താ പ്രാധാന്യം കൊട്ടാരക്കര മംഗലാപുരം എന്ന് വെച്ചാൽ, ഇവിടുത്തെ മംഗലാപുരമല്ല, മൈസൂരിലെ കർണാടകത്തിലെ മംഗലാപുരം, കൊട്ടാരക്കര ബാംഗ്ലൂർ, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് തെറ്റാണെന്ന് പറയാൻ ഒക്കില്ല. നമ്മുടെ എല്ലാ മന്ത്രിമാരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ഞാൻ റായ്ബറേലിയിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ റായ്ബറേലിയുടെ പ്രധാനമന്ത്രിയല്ല, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയും മകളുടെ മകൻ രാജീവ് ഗാന്ധിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അവരവരുടെ കോൺസ്റ്റിറ്റ്യൻസി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്തത്, ബാക്കിയൊന്നും ചെയ്തില്ല എന്നല്ല. അപ്പോൾ ആ ഒരു സമീപനം മാറി. എവിടെ പോയാലും നാടിനൊപ്പം ചേർത്ത് പറയാൻ അഭിമാനത്തോടെ കൊട്ടാരക്കരക്കാർ ആ പേര് സൂക്ഷിച്ചു, ഒരു സ്വകാര്യ അഹങ്കാരമായി. കേരളത്തിലെ സുമനസ്സുകളുടെ ബൗദ്ധിക ചക്രവാളത്തിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ശ്രീ ഗണപതി, പിന്നെ ഒരു ഗ്യാപ്പാണല്ലോ, അത് മനുഷ്യ ലോകത്തിലേക്ക് വന്ന ബാലകൃഷ്ണ, അങ്ങനെയേ ഉള്ളൂ.